ദൈവനാമത്തിന് മഹത്വമുണ്ടായിരിക്കട്ടെ. ഇന്നത്തെ ധ്യാനത്തിനായി തിരഞ്ഞെടുത്തിരിക്കുന്ന വേദഭാഗം വിശുദ്ധ ലൂക്കോസ് 9:28-36 വാക്യങ്ങൾ. വിശുദ്ധ മത്തായി എഴുതിയ സുവിശേഷത്തിൽ 17-ാം അധ്യായത്തിൻ്റെ 1-9 വാക്യങ്ങളിലും വിശുദ്ധ മർക്കോസ് എഴുതിയ സുവിശേഷത്തിൻ്റെ 9-ാം അധ്യായം 2-13 വാക്യങ്ങളിലും ഇതേ സംഭവം നമുക്ക് കാണുവാൻ സാധിക്കും. കർത്താവ് മറുരൂപ മലയിൽ പോയത് ദൈവത്തോട് കാര്യാലോചന ചോദിച്ച് അപേക്ഷിപ്പാൻ വേണ്ടിയാണ്. ആ സമയത്താണ് ഇസ്രായേൽ ജനത്തിന് ദൈവത്തിൻ്റെ കൽപ്പനകളെ കൊടുത്ത മോശയും പ്രവാചകന്മാരുടെ പ്രവാചകന്മാരായ ഏലിയാവും യേശുവിന് പ്രത്യക്ഷനാവുന്നത്. എന്നാൽ ആ സമയത്ത് യേശു കൂടെ കൊണ്ടുപോയ ശിഷ്യന്മാർ പത്രോസും കൂടെയുള്ള മറ്റ് ശിഷ്യന്മാരും ഉറക്കത്താൽ ഭാരപ്പെട്ടിരുന്നു, അഥവാ അവർ പകുതി ഉറക്കത്തിലായിരുന്നു. ജീവിതത്തിൽ പല കാര്യങ്ങളും നമ്മൾ കാണാതെ പോകുന്നത് നാം ഉറങ്ങിയ അവസ്ഥയിലായതുകൊണ്ടാണ്. ഇവിടെ കർത്താവിനൊപ്പം പ്രാർത്ഥനയ്ക്കായി മലയിലേക്ക് പോയ ശിഷ്യന്മാർ ഉറക്കത്തിൻ്റെ ആലസ്യത്തിൽ യേശുവിനൊപ്പം പ്രാർത്ഥിക്കുന്നതിൽ പരാജയപ്പെടുന്നു. പാതി ഉറക്കത്തിലായ അവർ കാണുന്നത് കർത്താവിൻ്റെ ഇരുവശങ്ങളിലുമായി നിൽക്കുന്ന മോശയെയും ഏലിയാവിനെയുമാണ്. മുൻവിധിയോടെ നാം പല കാര്യങ്ങളെയും സമീപിക്കുമ്പോൾ നാം നമുക്ക് മുന്നിലുള്ള ലക്ഷ്യം ഉദ്ദേശം ഒക്കെ നാം കാണാതെ പോകുന്നു. നമ്മുടെ മാനസിക ആലസ്യം പലപ്പോഴും നമ്മെ അന്ധരാക്കി തീർക്കുന്നു, നമ്മുടെ പ്രാർത്ഥനാ ജീവിതത്തെ തന്നെ ഇല്ലാതെയാക്കുന്നു. ഇവിടെ ശിഷ്യന്മാർ പ്രാർത്ഥനാ ജീവിതത്തിൽ കാണിച്ച അവരുടെ ആലസ്യം കാരണമാണ് മോശയും ഏലിയാവും കർത്താവിൻ്റെ പ്രാർത്ഥനയിൽ കൂടെ ചേർന്നത് ശരിയായ രീതിയിൽ മനസ്സിലാക്കാതെ പോയത്. എന്നാൽ ഈ ഉറക്കത്തിൻ്റെ ആലസ്യത്തിൽ നിന്ന് നാം ഉണരേണ്ടത് അനിവാര്യമാണ്. ദൈവത്തോട് ചേർന്ന് നിൽപ്പാൻ, ദൈവത്തിനായി നിലകൊള്ളുവാൻ നാം ഉണർന്നിരിക്കണം. കർത്താവ് ശിഷ്യന്മാരോട് പറയുന്നത് ഉണർന്നിരുന്ന് പ്രാർത്ഥനയിൽ ജാഗരിക്കുവിനെന്നാണ്. ഏലിയാവിനെയും മോശയെയും കർത്താവിനൊപ്പം ഉറക്കത്തിൻ്റെ ആലസ്യത്തിൽ കണ്ട ശിഷ്യന്മാർ ഉറക്കമുണർന്നത് മേഘത്തിൽ നിന്നുള്ള ദൈവിക ശബ്ദം കേട്ടാണ്. ഇവൻ എൻ്റെ പ്രിയപുത്രൻ, ഇവന് ചെവി കൊടുപ്പീൻ. ആത്മീകമായ ഉണർന്ന അവസ്ഥയിലായിരിക്കുമ്പോൾ മാത്രമാണ് ദൈവിക തേജസ് നമ്മുടെ മേൽ വരികയുള്ളൂ, ദൈവിക ശബ്ദം നമുക്ക് കേൾപ്പാൻ സാധിക്കുകയുള്ളൂ. ഉണർന്നിരുന്ന് പ്രാർത്ഥനയിൽ ഉറ്റിരിപ്പാൻ ഈ നോമ്പുകാലം നമ്മെ സഹായിക്കട്ടെ. നമുക്ക് പ്രാർത്ഥിക്കാം. പ്രിയ കർത്താവേ, നിന്റെ വിശ്വാസത്തിൽ ഉണർന്നിരിപ്പാൻ, പ്രാർത്ഥനയിൽ ജാഗരിപ്പാൻ, ദൈവിക ശബ്ദം കേൾക്കുവാൻ ഞങ്ങളെ സഹായിക്കണമേ. ആമേൻ.